ആകാശത്തിന്റെ തായ ഏറ്റവും താണ കൂട്ടാണ് അക്കാലത്തുള്ള പണ്ഡിതന്മാർ. അതിന്റെ മുമ്പ് കുറേലാം പറഞ്ഞിന്, അതിനിപ്പോ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയല. ആകാശത്തിന്റെ തായ ഏറ്റവും ചീത്തയാണ് അവര്. തഹ്റുജു മിൻഹുൽ ഫിത്നതു വതഊദു ഫീഹിൻ, നല്ല വാക്കല്ലേ. അവരിൽ നിന്ന് ഫിത്ന പുറപ്പെടും, അവരിൽ തന്നെ അത് സ്ഥിരപ്പെടും. നോക്ക്, തഊദുവിന് അർത്ഥം കൊടുത്തത് മിർക്കാത്തല്ലോ. അതിന്റെ സ്ഥിരപ്പെടും. ഏതൊരു പാർട്ടി ഉണ്ടെങ്കിൽ എല്ലാം അങ്ങനെ. മുമ്പ് റഷീദ് അഹമ്മദ് ഗംഗോഹി, ഹരീര് അഹമ്മദ് അമ്പീട്ടി പറയുന്ന മഹാന്മാരെ കൊണ്ടെല്ലാം പറയാനുള്ള പണ്ഡിതന്മാരാണ് അവര്. നോക്കുമ്പോ എല്ലാ അഡ്രസ്സും വന്നു പോയിന്. ഗംഗോഹി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ട്. അയാള് ഇവിടെ യു പി ഡി നമ്മളെ ദിയുബന്തി കോളേജിന്റെ പ്രിൻസിപ്പാളായിരുന്നു. അങ്ങനെ ഗംഗോഹീനെ ചോദിച്ച് പോലീസുകാർ പോയി അയാളെ പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവര് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോ അയാൾ ഇരുന്നിട്ട് നിർത്തി കുറച്ച് ഇങ്ങേപ്പുരുന്ന് എടേണ്ടി നീ സെറാപ്പയുടെ ഇതെടുത്താന്ന് തുടങ്ങി. അവിടെ കുറച്ച് മുമ്പ് അടേണ്ടായിരുന്നു. അപ്പൊ അയാൾ അയാളെ ചോദിച്ചെന്ന് ഓടിക്ക് തിരിഞ്ഞ. അയാളെ ഇല്ലാന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ അത്ര ബുദ്ധിയുള്ളതും വലിയ വിദ്യയുള്ള ആളാണ് ഗംഗോഹി. ആ ഗംഗോഹീന്റെ ആ പഠനത്തിൽ കൂടി വടക്കേ ഇന്ത്യ മുഴുവനും വിദേഹത്തിലായ സമയത്ത് അഹമ്മദ് റസാഖാൻ ബറേൽവിന്റെ ഒരു പാർട്ടി യു പിയിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരൊറ്റ സുന്നിയാക്കളുടെ സുന്നികളും വടക്കേ ഇന്ത്യയിൽ ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഒറ്റാക്ഷരം ഉള്ള ആളും തങ്ങൾ അന്ന് സമസ്തയിൽ പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഇനി തെക്കേ ഇന്ത്യയിൽ ഒരൊറ്റ ഉറച്ച സുന്നി ഉണ്ടാവില്ല. അള്ളാഹു ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങളുടെ ദരിദ്ര ദാസിയാക്കട്ടെ. ഓടകൂട്ടത്തിൽ അള്ളാഹു ഞമ്മളെയും നാളെ ഉൾപ്പെടുത്തട്ടെ. വലിയ മഹാനാന്ന് കേട്ടോ. എനിക്ക് വലിയ വിരുഷെന്താന്ന് അറിയാം. ഞാൻ എന്ത് കളിച്ചാലും അതിനൊന്നും പറയല്ല, എന്താക്കിയാലും പറയല്ല. എനിക്ക് ബോധം അങ്ങനെ ആരെങ്കിലും അയാൾ അങ്ങനെ കളിക്കുന്നു ഇങ്ങനെ കളിക്കുന്നു എന്ന് പോയിട്ട് പറഞ്ഞാൽ ഇനി പോടും എന്നെല്ലാം പറയും. പിന്നെ ഓനെ പിടിച്ചിട്ട് പറയും തങ്ങന്മാറും എത്തി മക്കളും ആ കുട്ടികളെന്തും കളിച്ചെങ്കിൽ അങ്ങനെ പറഞ്ഞിരിഞ്ഞ് പോടുന്ന് പറയാം. ഓലെ പോകും, ഓലിക്ക് ഓതണമെന്നൊന്നുമില്ല, ഓലെ ഓത്തുപിടക്കാവും. നമ്മൾ ജോറാക്കി കൊണ്ടൊന്നും ഓല് കുടുങ്ങല്ല, ഇഞ്ഞ് പോയിട്ട് ഇഞ്ച പണിയെടുത്തോ. ഇത്ര ഭീതി, എത്ര ബിരുഷോ. ഇതിന്റെ മുമ്പ് ബിജോളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഉറുതി പറയാൻ പോയി തങ്ങൾ. ഞാൻ എന്നെയും വിളിച്ച്, ഞാനും പോയി. അങ്ങനെ കുറച്ച് ഓറം അത് എന്തും പറയാനാവോ ഓറം മുമ്പ്.